എല്ലാവർക്കും നമസ്കാരം. മെഡിക്കൽ ഇൻഫ്ലേഷൻ ആയിട്ടുള്ള 14% ബി ടി എൻ ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആയിട്ടുള്ള കെയർ സുപ്രീം എന്ന് പറയുന്ന പ്ലാനിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം മെഡിക്കൽ ഇൻഫ്ലേഷൻ ഏകദേശം 14% അതായത് ഇന്ന് 100,000 രൂപ ചെലവ് വരുന്ന ചികിത്സയ്ക്ക് അടുത്ത വർഷം അതേ ചികിത്സ ചെയ്യണമെങ്കിൽ 114,000 രൂപ വേണ്ടി വരും എന്നുള്ളതാണ്. അതിന്റെ അടുത്ത വർഷം നമുക്ക് അതേ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 114,000 രൂപയുടെ 14% കൂടെ അതിനോട് ആഡ് ചെയ്തിട്ടുള്ള ഒരു തുക നമ്മുടെ കയ്യിൽ വേണം. എങ്കിലേ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇതിനാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആയിട്ടുള്ള കെയർ സുപ്രീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെയർ സുപ്രീമിനെ കുറിച്ച് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു 7 പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ക്യുമുലേറ്റീവ് ബോണസ് ആണ്. അതായത് നമ്മൾ ഒരു ബേസിക് സം ഇൻഷുർഡ് എടുത്ത ശേഷം അടുത്ത 5 വർഷം കൊണ്ട് നമ്മുടെ കവറേജ് 500% വർദ്ധിക്കുകയാണ്. അതുവഴി 10 ലക്ഷത്തിന്റെ കവറേജ് എടുത്ത ഒരു വ്യക്തിക്ക് അടുത്ത 5 വർഷം കൊണ്ട് അത് ഏകദേശം 60 ലക്ഷം കവറേജ് ആയി മാറും. അങ്ങനെ മെഡിക്കൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സാധാരണ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും കണ്ടുവരുന്ന അസുഖങ്ങളായിട്ടുള്ള ആസ്മ, ബി പി, കൊളസ്ട്രോൾ, ഡയബറ്റീസ് ഈ 4 അസുഖങ്ങൾക്ക് ഇൻസ്റ്റന്റ് കവറേജ് നൽകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഫീച്ചർ ആയിട്ട് പറയാനായിട്ടുള്ളത്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഓട്ടോമാറ്റിക് റീചാർജ് ഉണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് റിന്യൂവൽ സമയത്ത് ഏകദേശം 30% ഡിസ്കൗണ്ട് നേടാനായിട്ടുള്ള ഒരു അവസരവും കമ്പനി നൽകുന്നുണ്ട്. ഇനി അടുത്തൊരു ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് കവറേജ് അപ് ടു സം ഇൻഷുർഡ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യം അൺലിമിറ്റഡ് ഇ കൺസൾട്ടേഷനും കമ്പനി നൽകുന്നുണ്ട്. പിന്നെ ആയുഷ് ട്രീറ്റ്മെന്റിന് അപ് ടു സം ഇൻഷുർഡ് കവറേജ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട 7 പോയിന്റ്സ് പറയാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് ഹെൽത്ത് ഇൻഷുറൻസിനും മ്യൂച്വൽ ഫണ്ട് അടക്കമുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിനും ഒക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പോളിസിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന് സം ഇൻഷുർഡ് കവറേജസ് 5 ലക്ഷവും 7 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷം എന്നുള്ള രീതിയിലൊക്കെ കവറേജസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് കുട്ടികളാണെങ്കിൽ 90 ദിവസം മുതലേ ജോയിൻ ചെയ്യാം. അഡൾട്ട് കാറ്റഗറിയിലാണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 18 വയസ്സെങ്കിലായിരിക്കണം. പിന്നെ ഒരു ഫാമിലിയുടെ അണ്ടറിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മാക്സിമം കുട്ടികളായിട്ട് അതായത് അവരുടെ മക്കളായിട്ട് തുടരാൻ സാധിക്കുന്നത് 25 വയസ്സ് വരെയാണ്. 25 വയസ്സിന് ശേഷം അവർക്ക് ഒന്നുകിൽ ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് പോളിസിയിലേക്ക് മാറേണ്ടതായിട്ട് വരും. ഈ പോളിസിയിൽ ആർക്കൊക്കെ കവറേജ് ലഭിക്കുന്ന നോക്കാം. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ചേരുന്ന ആളുകൾക്ക്, ഫാമിലി ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളുടെ സ്പൗസിന്, വൈഫോ ഹസ്ബൻഡോ ആരാണെങ്കിൽ അവർക്ക്, ഫാദറിന്, മദറിന്, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, മക്കൾ ഇങ്ങനെ അടങ്ങുന്ന ആ ഫാമിലിക്ക് മൊത്തം കവറേജ് ലഭിക്കും എന്നുള്ളതാണ് ഈ ഫാമിലി ഫ്ലോട്ടറിൽ നമ്മൾ പോളിസി എടുക്കുമ്പോൾ കമ്പനി പറയുന്നത്. പിന്നെ മറ്റുള്ള ബെനിഫിറ്റ്സ് നോക്കുന്ന സമയത്ത് മറ്റ് പല കമ്പനീസും സബ് ലിമിറ്റ്സ് വെക്കുന്ന പല കാര്യങ്ങൾക്കും ഈ ഒരു കമ്പനി സബ് ലിമിറ്റ്സ് വെക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇൻപേഷ്യൻ കെയറിന് അപ് ടു സം ഇൻഷുർഡ് വരെ കവറേജ് നൽകുന്നുണ്ട്. അതായത് അഡ്മിറ്റ് ആയി ചികിത്സ ചെയ്യുമ്പോൾ അപ് ടു സം ഇൻഷുർഡ്, 10 ലക്ഷത്തിന്റെ കവറേജ് ഉള്ള പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അപ് ടു 10 ലാഖ് തന്നെ കവറേജ് നൽകുന്നുണ്ട്, അതിനൊരു സബ് ലിമിറ്റും വെക്കുന്നില്ല. ഇനി അടുത്ത് ഡേ കെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന, അതായത് ഒരു ദിവസം അഡ്മിറ്റ് ആവാതെ ഒരേ ദിവസം കൊണ്ട് തന്നെ ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കുന്ന ഡേ കെയർ പ്രൊസീജിയേഴ്സും കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അഡ്വാൻസ് ടെക്നോളജി ട്രീറ്റ്മെന്റ്സ്, അതായത് ഉദാഹരണത്തിന് റോബോട്ടിക് സർജറി, ഇന്ന് നമുക്കറിയാം റോബോട്ടിക് സർജറി ഒക്കെ പല കാര്യങ്ങളിലും പല വലിയ ഹോസ്പിറ്റൽസിലും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റോബോട്ടിക് സർജറീസിനൊക്കെ സബ് ലിമിറ്റ്സ് വെക്കുന്നില്ല. മറ്റു പല ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളും അതിന് ഒരു ലിമിറ്റ് വെക്കും, 3 ലക്ഷം വരെ അതിന് കവറേജ് ലഭിക്കൂ എന്നുള്ള ലിമിറ്റ് വെക്കുമ്പോൾ ഈ ഒരു പോളിസി അതിനൊരു സബ് ലിമിറ്റ് വെക്കുന്നില്ല എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ റൂം റെന്റ് അപ് ടു സം ഇൻഷുർഡ് വെക്കുകയാണ്. മറ്റു പല കമ്പനികളും റൂം റെന്റിന് ഒരു സബ് ലിമിറ്റ് വെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ടോട്ടൽ കവറേജിന്റെ 1% പെർ ഡേ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് പെർ ഡേ എന്നുള്ള രീതിയിൽ പല കമ്പനികളും ലിമിറ്റ് വെക്കുമ്പോൾ റൂം റെന്റിന് ലിമിറ്റ് വെക്കുന്നില്ല. സോ നോ റൂം ക്യാപ്പിംഗ് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. റൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഐസിയുവിൻ്റെ കാര്യത്തിലും പറയുന്നത്. ഐസിയുവിൻ്റെ കാര്യത്തിലും ഒരു ലിമിറ്റ് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസിയുലൊക്കെ നമുക്കറിയാം ഓരോ ദിവസവും വലിയ ചാർജാണ് അവർ ഈടാക്കുക. അപ്പോൾ ആ ചാർജൊക്കെ കവർ ചെയ്യാനായിട്ട് ഈ ഒരു പോളിസി എടുക്കുന്നത് വഴി സാധിക്കും. അടുത്തടുത്ത് പറയാനായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യത്തിന് അഡ്മിറ്റ് ആവുന്ന വ്യക്തി രണ്ട് തരത്തിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരിക. ഒന്ന് അപകടം മൂലം, രണ്ട് അസുഖം മൂലം. അപകടം മൂലമാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്, അത് നേരിട്ട് അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ അത് 100% കവറേജ് ലഭിക്കുന്നു എന്നുള്ളത് ഒന്ന്. അത് മാറ്റി നിർത്തിയാൽ മറ്റ് അസുഖങ്ങൾ മൂലം അഡ്മിറ്റ് ആവേണ്ടി വരുന്നവർ, അവർ നേരിട്ട് ഒരു അസുഖം വന്നാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയല്ല സാധാരണ ചെയ്യുക. ആദ്യം അവർക്ക് അടുത്തുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി മെഡിസിൻ വാങ്ങും, ചില ടെസ്റ്റുകൾ ചെയ്യും, സ്കാൻ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വരിക. പല ഒപിഡി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1-2 മാസം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതും ടെസ്റ്റ് ചെയ്തതും സ്കാൻ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ബില്ല് നമ്മൾ എടുത്തു
എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കവറേജ് കിട്ടും അതിനാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുക അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷവും നമുക്കറിയാം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ഇരുന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും കുറച്ച് മാസങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമോ ചിലർക്ക് ആറ് മാസം വരെ മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടതായിട്ട് വരും ഏതെങ്കിലും സർജറി കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഏകദേശം അഞ്ചോ ആറോ മാസം വരെയൊക്കെ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമുള്ള ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലും ആറ് മാസം വരെ 180 ദിവസം വരെയുള്ള കവറേജും കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ് ലിമിറ്റ്സ് ഇല്ലാത്ത മറ്റ് ചില കാര്യങ്ങളുണ്ട് ഒന്ന് ആയുഷ് ട്രീറ്റ്മെൻറ്റ് ആയുഷ് ട്രീറ്റ്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ് ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് സിദ്ധ യുനാനി ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയുഷ് ട്രീറ്റ്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ് അതെല്ലാം അപ് ടു സം ഇൻഷുർഡ് കവറേജ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ 10 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്താൽ 10 ലക്ഷം വരെ തന്നെ അത് കവറേജ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിച്ചിട്ട് ഗുണമില്ല കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാനില്ല സർജറി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ദിവസങ്ങൾ അഡ്മിറ്റ് ആയി കിടക്കേണ്ടതില്ല വീട്ടിൽ കിടന്നാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ബെഡ് അവൈലബിൾ അല്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ കിടന്നുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റും അപ് ടു സം ഇൻഷുർഡ് കവറേജ് ലഭിക്കുന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓർഗൻ ഡോണർക്ക് കൂടി അപ് ടു സം ഇൻഷുർഡ് കവറേജ് നൽകുന്നുണ്ട് അതിനും ഒരു സബ് ലിമിറ്റ് ഇല്ല അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യണം അവരുടെ റിലേറ്റീവിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഓർഗൻ ഡൊണേറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിനും കൂടെ കംപ്ലീറ്റ് കവറേജ് നൽകുന്നുണ്ട് അതായത് സമൂഹത്തിന് ഒരു സേവനം ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഈ ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കൽ എക്സ്പെൻസസ് ഓർഗൻ ഡോണറിന് വരുന്ന മെഡിക്കൽ എക്സ്പെൻസസ് കമ്പനി കവർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഭാവിയിലെ മെഡിക്കൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കവറേജ് കമ്പനി നൽകുന്നുള്ളത് അതായത് ഉദാഹരണത്തിന് ഈ കമ്പനി നൽകുന്നത് ക്യുമുലേറ്റീവ് ബോണസ് ആണ് അതായത് ഓരോ വർഷവും 50% വീതം ബോണസ് 2 വർഷത്തേക്കാണ് സാധാരണഗതിയിൽ നൽകുന്നത് നമ്മളൊരു റൈഡർ ആഡ് ചെയ്താലാണ് നമുക്ക് ഓരോ വർഷവും 100% കവറേജ് ആഡ് ചെയ്ത് വരിക ഈ റൈഡർ ആഡ് ചെയ്യാൻ വലിയ പ്രീമിയം ഒന്നും കൂടുതലില്ല ചെറിയൊരു പ്രീമിയം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കവറേജ് 5 വർഷം കൊണ്ട് 6 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ റൈഡർ ആഡ് ചെയ്തില്ലെങ്കിൽ തന്നെ 2 വർഷം കൊണ്ട് നമ്മുടെ കവറേജ് ഡബിൾ ആയി തീരും ഉദാഹരണത്തിന് 10 ലക്ഷം കവറേജ് ഉള്ള ഒരു പോളിസി എടുത്തൊരു വ്യക്തിക്ക് അടുത്തൊരു വർഷം 50% കവറേജ് ലഭിക്കും പിന്നത്തെ വർഷം വീണ്ടും 50% കവറേജ് ലഭിക്കുകയും മൂലം ഈ കവറേജ് ടോട്ടൽ 20 ലാക്ക് ആയിട്ട് നമ്മുടെ കവറേജ് മാറും എന്നുള്ളതാണ് ആ 20 ലാക്ക് കവറേജ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം എന്താ വെച്ചാൽ ഇതൊരു നോ ക്ലെയിം ബോണസ് അല്ല ഇത് ക്യുമുലേറ്റീവ് ബോണസ് ആണ് നിങ്ങൾ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും ഈ ബോണസ് നിങ്ങളുടെ കവറേജിൽ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുത്ത കവറേജിന്റെ ഡബിൾ കവറേജ് വിത്തിൻ 2 ഇയേഴ്സ് ഒരു റൈഡറും ആഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഓട്ടോമാറ്റിക് റീചാർജ് ആണ് ഉദാഹരണത്തിന് ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുത്ത ഒരു ഫാമിലിയാണെന്ന് വിചാരിക്കാം ഫാമിലിയിലെ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 10 ലക്ഷം കവറേജ് ഉള്ള പോളിസിയാണ് അവരെടുത്ത് എന്നുണ്ടെങ്കിൽ കൂടി 10 ലക്ഷം തന്നെ ആ വ്യക്തിക്ക് യൂസ് ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ കവറേജ് അതോടുകൂടി അവസാനിക്കുകയല്ല ചെയ്യുന്നത് വീണ്ടും 10 ലക്ഷം കവറേജ് ഓട്ടോമാറ്റിക് റീചാർജ് ആയിട്ട് കമ്പനി കൊടുക്കുകയാണ് അത് അടുത്തൊരു വ്യക്തിക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതേ വ്യക്തിക്ക് തന്നെ അത് യൂസ് ചെയ്യാം അങ്ങനെ അൺലിമിറ്റഡ് ടൈം ആ റീചാർജ് കമ്പനി കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ എത്ര തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നാലും ഈ 10 ലക്ഷം വരെയുള്ള കവറേജ് നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് അതിന് വേണ്ടിയിട്ടുള്ള റീചാർജ് കമ്പനി കൊടുക്കുന്നു എന്നുള്ളതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇ കൺസൾട്ടേഷൻ ആണ് നമുക്കറിയാം ഈ കൊറോണയൊക്കെ വന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ഈ കൺസൾട്ടേഷനെ ആശ്രയിച്ചിരുന്നു പിന്നെ അതുപോലെ ചില പനികൾ ബാധിക്കുക അല്ലെങ്കിൽ ചില ആളുകൾ കിടപ്പിലായിരിക്കും അവർക്ക് വേണ്ട ചികിത്സകൾ നമുക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ ഈ കൺസൾട്ടേഷൻ വഴി നമുക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അൺലിമിറ്റഡ് ഈ കൺസൾട്ടേഷനും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇനി പോളിസിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വെയിറ്റിംഗ് പീരീഡ്സ് ചില കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന വെയിറ്റിംഗ് പീരീഡ്സ് ആണ് അതായത് ഇപ്പോൾ പോളിസിൽ ജോയിൻ ചെയ്ത് അപകടങ്ങൾക്ക് കവറേജ് കിട്ടാൻ വെയിറ്റിംഗ് പീരീഡ് ഇല്ല നെക്സ്റ്റ് ഡേ മുതലേ അപകടങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നു അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കാനായിട്ട് 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് ആ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമേ അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കൂ എന്നുള്ളതാണ് പിന്നെ ചില സ്പെസിഫിക് ഡിസീസസ് അതായത് ഉദാഹരണത്തിന് പൈൽസ് ഫിസ്റ്റുല ഹെർണിയ ഒക്കെ അടക്കമുള്ള ചില സ്പെസിഫിക് ഡിസീസസിന് വെയിറ്റിംഗ് പീരീഡ് കമ്പനി പറയുന്നുണ്ട് ഈ കമ്പനി എന്നല്ല മറ്റേത് കമ്പനി ആണെങ്കിലും ഇപ്പോൾ ടാറ്റ ആണെങ്കിലും HDFC ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്ത് ആണെങ്കിലും നിവാബൂപ്പി ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഇതുപോലുള്ള സ്പെസിഫിക് ഡിസീസസിനെ ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് അത് 24 മന്ത്സ് അതായത് 2 ഇയേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് നിലവിലുള്ള അസുഖങ്ങൾക്കുള്ള കവറേജ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് 48 മന്ത് വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു ആസ്മ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഡയബറ്റീസ് ഈ പറയുന്ന 4 അസുഖങ്ങൾക്ക് ഇൻസ്റ്റന്റ് കവറേജ് ലഭിക്കാനുള്ള ഒരു അവസരവും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട് അതൊരു ആഡ് ഓൺ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റൈഡർ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ മെഡിക്കൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ബെനിഫിറ്റ് അതായത് ഓരോ വർഷവും 100% നമ്മുടെ കവറേജ് ക്യുമുലേറ്റീവ് ആയിട്ട് കൂടി വരുന്ന ഒരു ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റൈഡർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 10 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്തൊരു വ്യക്തിക്ക് അടുത്ത 5 വർഷം കൊണ്ട് നമ്മുടെ കവറേജ് 60 ലക്ഷമായിട്ട് വർദ്ധിക്കുകയും വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചിലവുകളെ നമുക്ക് വളരെ സുഖകരമായിട്ട് മീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് എയർ ആംബുലൻസ് നമുക്കറിയാം വലിയ ചികിത്സകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലുകളൊന്നും അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എയർ ആംബുലൻസ് ത്രൂ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ അതിനുള്ളൊരു കവറേജും കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ പ്രീമിയം 30% വരെ കുറയ്ക്കാനായിട്ടുള്ള അവസരം
കമ്പനി തരുന്നുണ്ട്. ഈ 30% പ്രീമിയം കുറയ്ക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയ കമ്പനി പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയസ് ഫോളോ ചെയ്താൽ മാത്രമാണ് ഈ 30% ഡിസ്കൗണ്ട് കിട്ടുക. ഇനി നമ്മൾ ആ ക്രൈറ്റീരിയ എത്രത്തോളം ഫോളോ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അതിന് ആനുപാതികമായിട്ടുള്ള ഡിസ്കൗണ്ടും കമ്പനി നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഡിസ്കൗണ്ട് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം നടക്കുന്ന സ്റ്റെപ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓരോ ദിവസവും നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നടക്കുന്നുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അടുക്കളയിൽ നടക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിക്ക്, ഓഫീസിൽ അല്ലെങ്കിൽ ബസ് കയറാനായിട്ട്, ഇങ്ങനെ പല രീതിയിലും പലതരത്തിലും നമ്മൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. ഈ നടത്തത്തിന്റെ എല്ലാത്തിന്റെയും സ്റ്റെപ്സ് ആഡ് ചെയ്തുകൊണ്ട് ഒരു ദിവസം ചുരുങ്ങിയത് 10,000 steps എങ്കിലും നമ്മൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു വാലിഡ് ഡേ ആയിട്ട് കണക്കാക്കും. അത്തരത്തിൽ ഒരു വർഷത്തിൽ എത്ര വാലിഡ് ഡേ ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഡിസ്കൗണ്ട് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ദിവസം 10,000 steps എങ്കിലും നടക്കുന്ന രീതിയിൽ ചുരുങ്ങിയത് ഒരു വർഷത്തിൽ 120 ദിവസമെങ്കിലും നടന്ന ഒരു വ്യക്തിക്ക്, അതായത് 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം 10,000 steps വീതം നടന്ന ഒരു വ്യക്തിക്ക് 10% ഡിസ്കൗണ്ട് റിന്യൂവലിൽ കമ്പനി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഇതിൽ കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 180 ദിവസമാണ്, അതായത് ഒരു വർഷത്തിന്റെ പകുതി ദിവസങ്ങളെങ്കിലും, ഒന്നരാടം ദിവസങ്ങളില്ലെങ്കിലും നമ്മളൊരു 10,000 steps വീതം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കമ്പനി നൽകുന്നുണ്ട്. 240 ദിവസം, അതായത് രണ്ടു ദിവസം നടന്ന ഒരു ദിവസം റെസ്റ്റ് എടുക്കാം, ആ രീതിയിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് 20% ഡിസ്കൗണ്ട് കമ്പനി നൽകുന്നുണ്ട്. ഇനി 270 ദിവസം, അതായത് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ മാത്രം റെസ്റ്റ് എടുത്തുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നടക്കുകയോ മറ്റുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിനൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ 10,000 steps നമ്മൾ ഓരോ ദിവസം വരുന്ന രീതിയിൽ 270 ദിവസം നമ്മൾ ആ 10,000 steps കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30% ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം ലാഭിക്കാം, അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാവാനായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടി കമ്പനി ഈ ഒരു ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് എടുക്കാനായിട്ടും സാധിക്കും. കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ മൊത്തത്തിൽ കെയർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സ്റ്റാൻഡ് അലോൺ കമ്പനിയാണ്. അതായത് ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഇവർ സെല് ചെയ്യുന്നത്. മറ്റ് പല കമ്പനികളെ പോലെ ഹെൽത്ത്, ലൈഫ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസുള്ള ഒരു കമ്പനി അല്ലാത്തതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്ട്സിനെ വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്യാനായിട്ടൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയിലും വളരെ നല്ല ശ്രദ്ധ പുലർത്തുന്ന ഒരു കമ്പനിയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ നല്ല വിശ്വാസ്യത നേടിയെടുത്ത ഒരു കമ്പനിയാണ്. ഈ ഇന്ന് ഇന്ത്യയിൽ സെല് ചെയ്യുന്ന ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ വളരെ നല്ലൊരു ശതമാനം കെയർ ഹെൽത്ത് ഇൻഷുറൻസും സെല് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കെയർ ഹെൽത്ത് ഇൻഷുറൻസിനെ യുണീക്ക് ആക്കി നിർത്തുന്ന മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇതിനകത്ത് കവറേജ് ലഭിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് മെറ്റേണിറ്റി കവറേജ് മാത്രമാണ്. മെറ്റേണിറ്റി കവറേജും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റിയ മറ്റൊരു പ്ലാന് കമ്പനിയിലുണ്ട്. ജോയ് ടുഡേ ജോയ് ടുമാറോ എന്ന് പറയുന്ന ഒരു പ്ലാനുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിൻ്റെ ഒരുപാട് മെറ്റേണിറ്റി പ്ലാനുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് നിങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമുള്ളൂ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഉള്ള വാട്സപ്പ് ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ പോളിസി എടുക്കേണ്ട ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പിൻകോഡ്, അതോടൊപ്പം തന്നെ നിലവിലുള്ള അസുഖങ്ങൾ, സർജറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് അയക്കുമ്പോൾ, പിന്നെ മെറ്റേണിറ്റി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് തരുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ ചൂസ് ചെയ്തിട്ട് അത് സജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഏജന്റ് പറയുന്ന ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് വാങ്ങി വയ്ക്കുക എന്നുള്ളതിലുപരി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണെങ്കിലും, ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്ലാൻ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അടക്കമുള്ള ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങളാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം നൽകുന്നത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.